ഹലോ, എല്ലാ മക്കൾക്കും സുഖമല്ലേ? ആ, ഇന്ന് മാഷിൻ്റെ കൂടെ നിങ്ങളെ കാണാൻ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. ആരാണെന്ന് കാണിച്ചു തരട്ടെ. ദാ, ഇതാരാണെന്ന് അറിയോ? ആ, ഇത് അമ്മുക്കുട്ടി. ആരാ അമ്മുക്കുട്ടി? ആ, മാഷിൻ്റെ ഒരു ചങ്ങാതിയാണ്. എന്തിനാ വന്നതെന്നറിയോ? ആ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കളി കളിക്കാൻ. എല്ലാവരും ഒരു കാര്യം ചെയ്യൂ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ആ, എല്ലാവരും എഴുന്നേറ്റ് നിന്നു അല്ലേ, നല്ല മക്കൾ. ഇനി കളി എന്താണെന്ന് മാഷ് പറഞ്ഞു തരട്ടെ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ, ഒന്നുകൂടി കൈയടിച്ചേ. ആ, എല്ലാവരും നന്നായി കൈയടിച്ചു, മാഷ് കാണുന്നുണ്ട്. ഇനിയാണ് കളി. ഇതാരാ? അമ്മുക്കുട്ടി. എല്ലാവരും ഒന്ന് അമ്മുക്കുട്ടി എന്ന് വിളിച്ചേ. ആ, എല്ലാവരും അമ്മുക്കുട്ടി എന്ന് വിളിച്ചു അല്ലേ. ഇനി എന്താണ് കളിയെന്ന് മാഷ് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളോട് കൈയടിക്കാൻ പറയുകയാണ്. മാഷ് കൈയടിക്കാൻ പറഞ്ഞാൽ എൻ്റെ മക്കൾ കൈയടിക്കരുത്. പക്ഷെ അമ്മുക്കുട്ടി പറഞ്ഞാലോ, എല്ലാവരും ഒരു പ്രാവശ്യം കൈയടിക്കണം. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ആ, അതെങ്ങനെയാ? മാഷല്ലേ കൈയടിക്കാൻ പറഞ്ഞത്? ആര് പറഞ്ഞാലേ കൈയടിക്കാവൂ? അമ്മു പറഞ്ഞാൽ അമ്മു കൈയടിക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ആ, അമ്മു കൈയടിക്കാൻ പറഞ്ഞാൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? കൈയടിക്കണേ. അമ്മു പറയുന്നു കൈയടിക്കൂ. ആ, എല്ലാവരും കൈയടിച്ചു അല്ലേ. ഇനി ഒന്നുകൂടെ കൈയടിച്ചേ. അതെങ്ങനെ കൈയടിക്കുക? മാഷല്ലേ കൈയടിക്കാൻ പറഞ്ഞത്? ഇനി ശ്രദ്ധിച്ച് ചെയ്യണേ. അമ്മു പറയുന്നു കൈയടിക്കൂ. ആ, അമ്മു പറയുന്നു കൈയടിക്കൂ. അമ്മു പറയുന്നു രണ്ട് തവണ കൈയടിക്കൂ. ആ, ഇനി എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ആരും അടിച്ചില്ല അല്ലേ. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധയുള്ള മക്കളാണ്, മിടുക്കന്മാരും മിടുക്കികളുമാണ്. അങ്ങനെ മിടുക്കന്മാരും മിടുക്കികളുമായ എൻ്റെ പൊന്നു മക്കൾക്ക് മാഷൊരു പാട്ടുപാടി തരട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു പാട്ടുപാടിയാലോ. ആ, എല്ലാവരും റെഡിയാണോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ, എല്ലാവരും റെഡിയാണോ? ആ, എല്ലാവരും റെഡിയാണ് അല്ലേ. എല്ലാവരും റെഡിയായില്ലേ. ഇനി നമുക്കെല്ലാവർക്കും ചേർന്ന് പാട്ടുപാടാം അല്ലേ. മാഷെ വരികൾ പാടിത്തരാം, അത് കഴിഞ്ഞ് എൻ്റെ മക്കളെല്ലാവരും ഏറ്റുപാടണേ. ആ, സൂര്യനൊന്ന് ചന്ദ്രനൊന്ന് ഭൂമിയൊന്ന് കൂട്ടരേ. എല്ലാവരും പാടൂ. സൂര്യനൊന്ന് ചന്ദ്രനൊന്ന് ഭൂമിയൊന്ന് കൂട്ടരേ, കണ്ണു രണ്ട് കാതു രണ്ട് കൈകൾ രണ്ട് കൂട്ടരേ, കണ്ണു രണ്ട് കാതു രണ്ട് കൈകൾ രണ്ട് കൂട്ടരേ, തേങ്ങയ്ക്കുണ്ട് മൂന്ന് കണ്ണ് എണ്ണിക്കൊള്ളുക കൂട്ടരേ. പാടൂ. തേങ്ങയ്ക്കുണ്ട് മൂന്ന് കണ്ണ് എണ്ണിക്കൊള്ളുക കൂട്ടരേ, പട്ടികൾക്കും പൂച്ചകൾക്കും നാലു കാല് കൂട്ടരേ, പട്ടികൾക്കും പൂച്ചകൾക്കും നാലു കാല് കൂട്ടരേ, ഒറ്റ കൈയിൽ അഞ്ചു വിരൽ എണ്ണിക്കൊള്ളുക കൂട്ടരേ, ഒറ്റ കൈയിൽ അഞ്ചു വിരൽ എണ്ണിക്കൊള്ളുക കൂട്ടരേ, ഈച്ചകൾക്കും പാറ്റകൾക്കും ആറു കാല് കൂട്ടരേ. ഉറക്കെ പാടൂ. ഈച്ചകൾക്കും പാറ്റകൾക്കും ആറു കാല് കൂട്ടരേ, ചേലെഴുന്ന മാരിവില്ലിനേഴു നിറം കൂട്ടരേ, ചേലെഴുന്ന മാരിവില്ലിനേഴു നിറം കൂട്ടരേ. എല്ലാവർക്കും ഒരുമിച്ച് പാടിയാലോ. ആ, കൈയടിച്ച് പാടണേ.
സൂര്യനൊന്ന് ചന്ദ്രനൊന്ന് ഭൂമിയൊന്ന് കൂട്ടരേ, കണ്ണുരണ്ട് കാതുരണ്ട് കൈകൾ രണ്ട് കൂട്ടരേ, തേങ്ങയ്ക്കുണ്ട് മൂന്നു കണ്ണ് എണ്ണിക്കൊള്ളുക കൂട്ടരേ, പട്ടികൾക്കും പൂച്ചകൾക്കും നാലു കാല് കൂട്ടരേ. പിന്നെയോ, ഒറ്റക്കൈയിൽ അഞ്ചു വിരൽ എണ്ണിക്കൊള്ളുക കൂട്ടരേ, ഈച്ചകൾക്കും പാറ്റകൾക്കും ആറു കാല് കൂട്ടരേ, ചേലെഴുന്ന മാരിവില്ലിൻ ഏഴു നിറം കൂട്ടരേ, ചേലെഴുന്ന മാരിവില്ലിൻ ഏഴു നിറം കൂട്ടരേ. എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ? ഒന്ന് എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ആ, നല്ല മക്കൾ. ഇതുപോലെ കാഴ്ചകൾ കണ്ടു നടക്കാൻ എന്തു രസമാണല്ലേ സെൻ? അതെ അതെ, എനിക്ക് കാഴ്ചകളെല്ലാം ഏറെ ഇഷ്ടമാവുന്നുണ്ട് ബെൻ. അതാ നോക്കൂ, ആരോ വലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടല്ലോ ബെൻ. അത് വലയിൽ കുടുങ്ങിക്കിടക്കുന്നതല്ല, അത് ചിലന്തിയാണ്. ചിലന്തിയുടെ വീടാണത്. ആ വലയിൽ വീഴുന്ന ജീവികളെ ചിലന്തി ആഹാരമാക്കും. ഓ, അങ്ങനെയാണോ? ഞാൻ ചെറുതല്ലേ. എനിക്കിതൊരു പുതിയ അറിവാണ് ബെൻ. അതാ അതിന്റെ കാലുകൾ നോക്കൂ, നമ്മളെക്കാൾ കൂടുതലാണല്ലോ. നമുക്ക് ആറ് കാലുകളല്ലേ, ചിലന്തിക്ക് അതിനേക്കാൾ കൂടുതലുണ്ട്. ഇതുപോലെ കൗതുകം നിറഞ്ഞ കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. വാ, നമുക്ക് പോകാം. ആ, പോകാം. ദാ ചിലന്തിക്കുട്ടനെ കണ്ടോ എല്ലാവരും? ആ, ഇതാ മാഷിന്റെ അടുത്തുണ്ടല്ലേ. ഇനി ചിലന്തിയുടെ കാലുകളൊന്ന് എണ്ണി നോക്കിയാലോ നമുക്ക് എല്ലാവർക്കും? കാലുകൾ എണ്ണി നോക്കാം അല്ലേ. ആദ്യം എൻ്റെ മക്കളൊന്ന് എണ്ണി നോക്കിയേ, എത്ര കാലുകളാണ് ഉള്ളത്? എല്ലാവരും ഒന്ന് എണ്ണി നോക്കൂ. ആ, അങ്ങനെ അങ്ങനെ എല്ലാവരും എണ്ണി നോക്കിയല്ലേ. ഇനി നമുക്ക് എല്ലാവർക്കും ചേർന്ന് എണ്ണി നോക്കിയാലോ. ദാ, ഒന്ന് രണ്ട് മൂന്ന് നാല് ദാ അഞ്ച് ആറ് ഏഴ്. ഇനിയോ ഒരു കാല് കൂടി ഉണ്ടല്ലോ, അപ്പോഴെത്ര എണ്ണുക? മാഷ് പറഞ്ഞു തരട്ടെ. എട്ട്. എല്ലാവരും പറയൂ, എട്ട്. ഒന്നുകൂടി എണ്ണി നോക്കാം അല്ലേ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. യെസ്, എയ്റ്റ് ലാക്സ്. എത്ര കാലുകളാ? എട്ട് കാലുകൾ. ഇനി മാഷൊരു കാര്യം പറയട്ടെ, ചിലന്തിയെ എട്ടുകാലി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മക്കൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാ? എട്ട് കാലുകളുള്ളത് കൊണ്ടല്ലേ. ആ, അതുകൊണ്ടാണ് ചിലന്തിയെ എട്ടുകാലി എന്ന് വിളിക്കുന്നത്. ആ, വലയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എട്ടുകാലിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. എന്താണെന്നറിയോ? ആ, ഇല്ലിക്കാട്ടിൽ ചോണോനുറുമ്പിൻ്റെ കല്യാണമാണ്. അപ്പോൾ എട്ടുകാലി എന്ത് ചെയ്തു? തൻ്റെ കൂട്ടുകാരോടെല്ലാം വിളിച്ചു ചോദിച്ചു, കല്യാണത്തിന് പോകുന്നില്ലേ എന്ന്. എങ്ങനെയാണ് ചോദിച്ചതെന്നറിയോ? പാട്ട് പാടിക്കൊണ്ട്. ആ പാട്ട് മാഷൊന്ന് പാടട്ടെ. ഇറുക്കുംകാലുള്ള ഞണ്ടേ, കള്ളക്കണ്ണുള്ള വണ്ടേ, ഇല്ലിക്കാട്ടിലെ ചോണോനുറുമ്പിൻ്റെ കല്യാണത്തിന് പോവണ്ടേ. എന്താ ചോദിച്ചത്? ഇറുക്കുംകാലുള്ള ഞണ്ടേ, കള്ളക്കണ്ണുള്ള വണ്ടേ, ഇല്ലിക്കാട്ടിലെ ചോണോനുറുമ്പിൻ്റെ കല്യാണത്തിന് പോവണ്ടേ. പുള്ളിച്ചിറകുള്ള പൂമ്പാറ്റേ, കാണാനഴകുള്ള തേൻകുരുവി,
ഇല്ലിക്കാട്ടിലെ ചോണനുറുമ്പിന്റെ കല്യാണത്തിന് പോവണ്ടേ? എന്താ ചോദിച്ചത്? പുള്ളിച്ചിറകുള്ള പൂമ്പാറ്റേ, കണനഴകുള്ള തേൻകുരുവി, ഇല്ലിക്കാട്ടിലെ ചോണനുറുമ്പിന്റെ കല്യാണത്തിന് പോവണ്ടേ? അപ്പൊ എല്ലാവരോടും എട്ടുകാലി ചേട്ടൻ ഇങ്ങനെ പാട്ടുപാടി ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? കല്യാണത്തിന് പോകുന്നില്ലേ എന്നല്ലേ. അപ്പൊ എല്ലാവരും ചേർന്ന് പറഞ്ഞു, ഏട്ടാ ഏട്ടാ എട്ടുകാലി ഏട്ടാ കല്യാണത്തിന് പോന്നുണ്ടേ, ഏട്ടാ ഏട്ടാ എട്ടുകാലി ഏട്ടാ കല്യാണത്തിന് പോന്നുണ്ടേ. അങ്ങനെ എട്ടുകാലി ഏട്ടൻ പാട്ടുപാടി ചോദിച്ചു. കൂട്ടുകാരെല്ലാവരും പാട്ടുപാടി മറുപടിയും പറഞ്ഞു. ഇല്ലിക്കാട്ടിലെ ചോണോനുറുമ്പിൻ്റെ കല്യാണമാണല്ലേ, കല്യാണത്തിന് ആരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് കാണണ്ടേ? മാഷ് കാണിച്ചു തരാം. ദാ ചോണോനുറുമ്പിൻ്റെ കല്യാണത്തിന് വന്നത് ആരൊക്കെയാണെന്ന് എൻ്റെ മക്കളെല്ലാവരും ഒന്ന് നോക്കൂ. ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? ആ പൂമ്പാറ്റകളുണ്ട്, പിന്നെയോ ആ ഞണ്ടുകളുണ്ട്, ആ പിന്നെ ആരാ? തേൻകുരുവികളുണ്ട്, പിന്നെയോ ആ വണ്ടുകളുണ്ടല്ലേ. ആ പൂമ്പാറ്റകളും ഞണ്ടുകളും പക്ഷികളും വണ്ടുകളും ഒക്കെ വന്നിട്ടുണ്ട്. ആരുടെ കല്യാണത്തിന്? ചോണനുറുമ്പിൻ്റെ കല്യാണത്തിന്. ഇനി എത്ര പൂമ്പാറ്റകളാണ് വന്നിരിക്കുന്നത്? എൻ്റെ മക്കളൊന്ന് എണ്ണി നോക്കൂ, എത്ര പൂമ്പാറ്റകളാണ് വന്നിരിക്കുന്നത്? ആ എല്ലാവരും എണ്ണി നോക്കിയോ, എത്രയാ? നമുക്കെല്ലാവർക്കും ചേർന്ന് എണ്ണാമല്ലേ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്. ഒന്നുകൂടി എണ്ണിയാലോ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. ആ എത്ര പൂമ്പാറ്റകളാണ് വന്നിരിക്കുന്നതെന്ന് നമുക്കിവിടെ എഴുതി വെക്കണ്ടേ. എത്ര എഴുതേണ്ടത്? എട്ട്. എട്ട് എന്ന് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മാഷ് കാണിച്ചു തരാം. എല്ലാവരും നോക്കണേ. ദാ ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി, ഇങ്ങനെ ഇങ്ങനെ. എട്ട് എയ്റ്റ്. എല്ലാവരും പറയൂ, എട്ട്. ഇനി എത്ര ഞണ്ടുകളാണ് വന്നിരിക്കുന്നത്? എല്ലാവരും ഒന്ന് എണ്ണി നോക്കൂ, എത്ര ഞണ്ടുകളാണ് വന്നിരിക്കുന്നതെന്ന്. ആ എല്ലാവരും എണ്ണി നോക്കി അല്ലേ. ഇനി നമുക്ക് എല്ലാവർക്കും ചേർന്ന് എണ്ണിയാലോ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്. എത്ര ഞണ്ടുകളാ? ഒന്നുകൂടി എണ്ണാമല്ലേ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. എട്ട് എന്ന് എങ്ങനെയാണ് മാഷ് എഴുതിയതെന്ന് എൻ്റെ മക്കൾ കണ്ടില്ലേ? ഒന്നുകൂടി എഴുതി നോക്കാമല്ലേ. ദാ ഇങ്ങനെ 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 എട്ട്. ഇനി എത്ര വണ്ടുകളാണ് വന്നിട്ടുള്ളതെന്ന് എണ്ണി നോക്കിയാലോ. ആ എല്ലാവരും ഒന്ന് എണ്ണി നോക്കൂ, എത്ര വണ്ടുകളുണ്ടെന്ന്. ആ എണ്ണുന്നുണ്ടല്ലോ, എല്ലാവരും എണ്ണിയല്ലേ. എത്ര വണ്ടുകളാ? ആ നമുക്ക് എല്ലാവർക്കും ചേർന്ന് എണ്ണി നോക്കാം.
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്. ഒന്നുകൂടി എണ്ണാമല്ലേ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. എട്ട് എയ്റ്റ്. എങ്ങനെ എഴുതുക? ദാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് എട്ട് എന്ന് എഴുതുക അല്ലേ. ഇനി ആരാ കല്യാണത്തിന് വന്നിട്ടുള്ളത്? തേൻകുരുവികളുണ്ട്. എത്ര കുരുവികളുണ്ടെന്ന് എൻ്റെ മക്കളെല്ലാവരും ഒന്ന് എണ്ണി നോക്കൂ. എല്ലാവരും എണ്ണി നോക്കിയോ? എത്ര പക്ഷികളാണെന്ന് കിട്ടിയോ? നമുക്ക് എല്ലാവർക്കും ചേർന്ന് എണ്ണാമല്ലേ. ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്. ഒന്നുകൂടി ഉണ്ടല്ലേ. അപ്പോഴെത്ര എണ്ണുക? ആ ഒൻപത്. എല്ലാവരും പറയൂ, ഒൻപത്. ഒന്നുകൂടി എണ്ണി നോക്കിയാലോ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണു ആറ് ഏഴ് എട്ട് ഒൻപത്. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ. ഒൻപത് എന്ന് എങ്ങനെയാണ് എഴുതുക എന്ന് മാഷ കാണിച്ചു തരട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണം. ദാ ഒമ്പത് എന്ന് മാഷ എഴുതുകയാണ്. ഇങ്ങനെ ഇങ്ങനെ ഒൻപത്. എല്ലാവരും പറഞ്ഞേ ഒൻപത്. അങ്ങനെ കൂട്ടുകാരെല്ലാം എത്തി നമ്മുടെ ചോണോനുറുമ്പിൻ്റെ കല്യാണം വളരെ ആഘോഷമായി തന്നെ നടന്നു. ഇനി രസകരമായ ഒരു കളിയായാലോ. കളിയുടെ പേര് പറയട്ടെ മാഷ്, സംഖ്യാ പമ്പരം. എന്താ സംഖ്യാ പമ്പരം? എന്തുകൊണ്ടാ പമ്പരം എന്ന് വിളിച്ചതെന്നറിയോ? ദാ ഇത് നമുക്കിങ്ങനെ കറക്കാൻ കഴിയും. ഈ വട്ടം കണ്ടില്ലേ എല്ലാവരും? ആ ഇതിനകത്ത് കുറേ നിറങ്ങളുണ്ടല്ലേ. മറ്റെന്തുണ്ട്? എന്ത് കാണുന്നുണ്ട് എൻ്റെ മക്കൾ? ആ കുറേ സംഖ്യകൾ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. ഏതൊക്കെ സംഖ്യകളാണെന്ന് മാഷ് തൊട്ട് കാണിക്കുമ്പോൾ എൻ്റെ മക്കൾ ഉറക്കെ പറയുമോ? ആ ഞാൻ ഓരോ സംഖ്യകളായി ഇങ്ങനെ തൊട്ട് കാണിക്കാം. എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? അത് ഏത് സംഖ്യയാണെന്ന് ഉറക്കെ പറയണേ. ആദ്യം ദാ ഇത് എത്രയാ? ഒന്ന്. ഇത് രണ്ട്. ഇതോ മൂന്ന്. നാല് അഞ്ച് ആറ് ഏഴ് ഇതെത്രയാ? എട്ട്. ഇതോ ഒൻപത്. ഒന്നുകൂടി ചോദിക്കട്ടെ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ. ഇനി കളി എന്താണെന്ന് പറയട്ടെ. ദാ മാഷ് ഇങ്ങനെ ഈ പമ്പരം കറക്കി വിടും. അപ്പോൾ പമ്പരം എന്ത് ചെയ്യും? കറങ്ങി 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 ഇങ്ങനെ വന്ന് നിൽക്കും. ഇനി എൻ്റെ മക്കൾ നോക്കേണ്ടത് എന്താണെന്നറിയോ? ദാ ഇവിടെ ഒരു സൂചിമുന കാണുന്നില്ലേ നിങ്ങൾ? ആ സൂചിമുനയുടെ നേരെ ഒരു സംഖ്യയുണ്ട്. എത്രയാണത്? ഏഴല്ലേ. ആ അങ്ങനെ സൂചിമുനയുടെ നേരെ വന്ന് നിൽക്കുന്ന സംഖ്യ എല്ലാവരും ഉറക്കെ വായിക്കണം. ഉറക്കെ വായിച്ചാൽ ദാ അമ്മുക്കുട്ടിയുടെ വക എല്ലാവർക്കും
ഒരു ഹായ് സമ്മാനമായുണ്ട്. അപ്പോൾ വായിക്കുമല്ലോ. മാഷ് പമ്പരം ഒന്നുകൂടി കറക്കാൻ പോവുകയാണ്. ദാ ഇങ്ങനെ കറക്കി, പമ്പരം ഇങ്ങനെ കറങ്ങി 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 വരുന്നുണ്ട്. ഇപ്പോൾ സൂചിമുനയുടെ നേരെ ഒരു സംഖ്യയുണ്ട്. ഏതാ സംഖ്യ? എല്ലാവരും ഉറക്കെ വായിക്കൂ. ആ എല്ലാവരും വായിച്ചു അല്ലേ? എത്രയാ? 9. അപ്പോൾ നന്നായി വായിച്ച എൻ്റെ മക്കൾക്ക് അമ്മുവിൻ്റെ വക ഒരു ഹായ് എല്ലാവർക്കും കിട്ടിയില്ലേ? ആ ഇനി ഇനി മാഷൊരു കാര്യം പറയട്ടെ. എൻ്റെ മക്കളെല്ലാവരും 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യ മനസ്സിൽ വിചാരിക്കൂ. വിചാരിച്ചു അല്ലേ? എല്ലാവരുടെ മനസ്സിലും ഇപ്പോൾ ഒരു സംഖ്യയുണ്ട്. ദാ ഇങ്ങനെ പമ്പരം കറക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ച സംഖ്യയിൽ വന്നു നിന്നാൽ അമ്മുക്കുട്ടിയുടെ വക നിങ്ങൾക്ക് 2 ഹായ് സമ്മാനം. ആ എല്ലാവരും മനസ്സിലൊരു സംഖ്യ വിചാരിച്ചിട്ടുണ്ടല്ലോ. മാഷിദാ പമ്പരം കറക്കാൻ പോവുകയാണ്. ഇങ്ങനെ കറങ്ങുന്നുണ്ട്, കറങ്ങി 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 നിന്നു. ഇപ്പോൾ സൂചിമൂന ഏത് സംഖ്യയുടെ നേരെയാണുള്ളത്? എല്ലാവരും ഉറക്കെ വായിച്ചേ. 3. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, മനസ്സിൽ 3 വിചാരിച്ചവർ എത്ര പേരുണ്ട്? ആഹാ കുറേ പേരുണ്ടല്ലോ. അപ്പം എല്ലാവർക്കും അമ്മുക്കുട്ടിയുടെ വക എത്ര ഹായാ സമ്മാനം? 2 ഹായ്. ഹായ് ഹായ് കിട്ടിയില്ലേ? ഒന്നുകൂടി കളിക്കണം. ആ ഒരിക്കൽ കൂടി 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യ എല്ലാവരും മനസ്സിൽ വിചാരിക്കൂ. വിചാരിച്ചു അല്ലേ? പമ്പരം കറക്കട്ടെ. ദാ പമ്പരം കറക്കാൻ പോവുകയാണ്. പമ്പരം അങ്ങനെ കറങ്ങട്ടെ. പമ്പരം അങ്ങനെ കറങ്ങി കറങ്ങി നിന്നല്ലോ. സൂചിയുടെ നേരെയുള്ള സംഖ്യ ഏതാ? ഏതാ? എല്ലാവരും വായിക്കൂ. 8. 8 അല്ലേ? ആ എത്ര പേർ മനസ്സിൽ 8 വിചാരിച്ചു? ആഹാ എല്ലാവരും വിചാരിച്ചോ? ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. ആഹാ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും അമ്മക്കുട്ടിയുടെ വക 2 ഹായ്. ഹായ് ഹായ് കിട്ടിയില്ലേ? കളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ട മക്കളെ, ഇനി മഞ്ചാടി സഞ്ചി ഉപയോഗിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് മാഷ് പറയട്ടെ. ആ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീപ്പെട്ടി കൂടുകൾ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? ആ അതിന് മുന്നിൽ സംഖ്യകൾ എഴുതി വെച്ചു അല്ലേ? എത്ര വരെയുള്ള സംഖ്യകളാണ് എഴുതി വെച്ചത്? 1 മുതൽ 7 വരെയുള്ള സംഖ്യകൾ എഴുതി വെച്ചു. ഇന്ന് നമ്മൾ 8 പഠിച്ചു, 9 പഠിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും 2 തീപ്പെട്ടി കൂടുകൾ കൂടി എടുക്കണം. എന്നിട്ടോ 1 മുകളിൽ 8 എന്ന് എഴുതി വയ്ക്കണം. അടുത്ത തീപ്പെട്ടി കൂടിന് മുകളിലോ ആ 9 എന്ന് എഴുതി വെക്കണം. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ മാഷ്, 8 എന്ന് എഴുതിയ തീപ്പെട്ടിക്കൂട് ദാ ഇങ്ങനെ തുറക്കുക. എന്നിട്ടോ നമ്മുടെ മഞ്ചാടി സഞ്ചിയിൽ മഞ്ചാടികളുണ്ട്, ചെറിയ കല്ലുകളുണ്ട് അല്ലേ? ആ 8 എന്ന് എഴുതിയ തീപ്പെട്ടിക്കൂടിനുള്ളിലേക്ക് ഇങ്ങനെ മഞ്ചാടി മണികളോ ചെറിയ കല്ലുകളോ എടുത്ത് എണ്ണി ഇടണം. 8 എന്ന് എഴുതിയ തീപ്പെട്ടിക്കൂടിനുള്ളിൽ എത്ര മഞ്ചാടികളാണ് ഇടുക? 8. എങ്ങനെയാണ് ഇടേണ്ടത്? എണ്ണി. 1, 2, 3, 4 ഇനിയോ ആ 5, 6, 7, 8 ആ ഇനി എന്താ എൻ്റെ മക്കൾ ചെയ്യേണ്ടത്? 9 എന്ന് എഴുതിയ തീപ്പെട്ടി കൂടെ എടുക്കണം. അതിനകത്തേക്ക് 9 മഞ്ചാടി മണികൾ ഇങ്ങനെ ഉറക്കെ എണ്ണിക്കൊണ്ട് ഇട്ട് വയ്ക്കണം. എല്ലാവരും ചെയ്യുമല്ലോ. ആ എല്ലാവരും നല്ല മക്കളാണ്, എല്ലാവരും ചെയ്യും. ഇനി നമുക്ക് തീപ്പെട്ടി കൂടുകൾ കൊണ്ട് ഒരു വണ്ടി ഉണ്ടാക്കിയാലോ? എങ്ങനെ ഉണ്ടാക്കുക? ആ വളരെ എളുപ്പമാണ്, മാഷ് പറഞ്ഞു തരട്ടെ. ആദ്യം ഒരു തീപ്പെട്ടി കൂടെ എടുക്കണം. എന്നിട്ടോ ദാ ഇതിനകത്തുള്ള ഭാഗം ഇങ്ങനെ ഊരിയെടുക്കണം. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയട്ടെ. ദാ ഇതിലേക്ക് ഈ തീപ്പെട്ടിക്കൂട് ഇങ്ങനെ
കയറ്റി വയ്ക്കണം. കണ്ടില്ലേ എല്ലാവരും? ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. മറ്റൊരു തീപ്പെട്ടി കൂടെ എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗം അല്പം ഒന്ന് പുറത്തേക്ക് തള്ളി വയ്ക്കുക. എന്നിട്ടോ എന്താ ഈ കൂടുമായി ചേർത്ത് വയ്ക്കുക. ഇനിയോ മറ്റൊരു തീപ്പെട്ടി കൂടെ എടുക്കുക, എന്നിട്ടോ ദാ ഇതുപോലെ കുറച്ച് ഭാഗം പുറത്തേക്ക് തള്ളുക, എന്നിട്ടിത് ഇവിടെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ആഹാ, ഇപ്പോൾ എന്തായി? ലോറിയോ? ആ ഒരു വണ്ടിയായി അല്ലേ. ഇങ്ങനെ തീപ്പെട്ടി കൂടുകൾ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് വലിയ വണ്ടി ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ തീപ്പെട്ടി കൂട് കൊണ്ടുള്ള വണ്ടി? ഉണ്ടാക്കി നോക്കണേ. ഇനി പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ക്ലാസ് ശ്രദ്ധിച്ചുവല്ലോ. 8, 9 എന്നീ സംഖ്യകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പുതുതായി പരിചയപ്പെടുത്തിയത്. ഈ സംഖ്യകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി 8 കൂട്ടങ്ങളും 9 കൂട്ടങ്ങളും ഉണ്ടാക്കണം. ചിത്രങ്ങൾ വരച്ചോ ചിത്രങ്ങൾ മുറിച്ചൊട്ടിച്ചോ കൂട്ടങ്ങൾ ഉണ്ടാക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? 8 കൂട്ടത്തിനടിയിൽ 8 എന്നും 9 കൂട്ടത്തിനടിയിൽ 9 എന്നും എഴുതി വെക്കണം. ഒപ്പം ഒരു കാര്യം കൂടി ചെയ്യണം. തീപ്പെട്ടി കൂടിനുള്ളിലേക്ക് കുട്ടികൾ മഞ്ചാടി മണികൾ എണ്ണിയിടുന്നതും അല്ലെങ്കിൽ കല്ലുകൾ എണ്ണിയിടുന്നതും കൃത്യമാണോ എന്ന് എല്ലാവരും ഒന്നുറപ്പിക്കണം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.